സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓരോ ഇനത്തിനും വിജയികളെ പ്രഖ്യാപിക്കുന്ന പതിവിന് ഈ വർഷം മുതൽ മാറ്റം വരും എൺപത് ശതമാനം മാർക്ക് ലഭിക്കുന്നവർക്ക് എ ഗ്രേഡ് നൽകുന്നതല്ലാതെ മത്സര വിജയികളെ പ്രഖ്യാപിക്കുന്ന രീതി ഒഴിവാക്കിക്കൊണ്ടാണ് തൃശൂരിൽ കലാമേള അരങ്ങേറുക എസ് എസ് എൽ സി പരീക്ഷയിൽ റാങ്ക് ഒഴിവാക്കി ഗ്രേഡ് സമ്പ്രദായം കൊണ്ടുവന്നതിന് സമാനമായ പരിഷ്കാരമാണ് പുതിയ മാനുവലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അനാരോഗ്യകരമായ മത്സരം മൂലമാണ് കലാമേളയിൽ ഇനം തിരിച്ചുള്ള വിജയികളെ പ്രഖ്യാപിക്കുന്ന രീതി ഒഴിവാക്കുന്നത് നേരത്തെ എഴുപത് ശതമാനം മാർക്ക് ലഭിക്കുന്നവർക്കാണ് എ ഗ്രേഡ് നൽകിയിരുന്നത് എന്നാൽ ഇത്തവണ മുതൽ എൺപത് ശതമാനം മാർക്ക് നേടിയാൽ മാത്രമേ എ ഗ്രേഡ് ലഭിക്കുകയുള്ളൂ എ ഗ്രേഡ് നേടിയവർക്ക് അഞ്ച് പോയിന്റാണ് ലഭിക്കുക ഒപ്പം എ ഗ്രേഡ് ലഭിച്ച എല്ലാവർക്കും സർക്കാർ പ്രത്യേക സ്കോളർഷിപ്പും സമ്മാനിക്കും എഴുപത് മുതൽ എഴുപത്തൊമ്പത് ശതമാനം മാർക്ക് ലഭിക്കുന്നവർക്ക് ബി ഗ്രേഡും അറുപത് മുതൽ അറുപത്തൊമ്പത് ശതമാനം മാർക്ക് ലഭിച്ചവർക്ക് സി ഗ്രേഡും നൽകാനാണ് നിർദ്ദേശം കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കുന്ന ജില്ലകളെ ഓവറോൾ വിജയികളായി പ്രഖ്യാപിക്കും എന്നാൽ സംസ്ഥാന കലാമേള ഗ്രേഡ് സംവിധാനത്തിലേക്ക് മാറ്റുമ്പോൾ മത്സരവിജയികളെ എങ്ങനെ കണ്ടെത്താനാകുമെന്ന ആശങ്കയും ആശയക്കുഴപ്പവും ഉയരുന്നുണ്ട് എ ഗ്രേഡ് ലഭിക്കുന്നവരുടെ മാർക്ക് കണ്ടെത്താനായാൽ ഒരുപക്ഷെ ആദ്യമൂന്ന് സ്ഥാനക്കാരെ കണ്ടെത്താൻ കഴിയുമെന്നാണ് മത്സരാർത്ഥികളുടെ പ്രതീക്ഷയെങ്കിലും ഇത് ലഭ്യമാകുമോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ് കലാമേളയിൽ വ്യക്തിഗത മത്സരങ്ങളിലും ഗ്രൂപ്പ് ഇനങ്ങളിലും കടുത്ത പോരാട്ടം നടത്തി ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് ലഭിച്ചിരുന്ന പ്രത്യേക പരിഗണനയും ശ്രദ്ധയും ഇത്തവണത്തോടെ ഇല്ലാതാകും ഒപ്പം വിധികർത്താക്കളെ സ്വാധീനിക്കാനും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാനുമായുള്ള അനാരോഗ്യകരമായ മത്സരങ്ങളും എന്നാൽ മത്സരം നടത്തി ആദ്യസ്ഥാനക്കാരെ കണ്ടെത്താനാകാത്ത പരിഷ്കാരം ശരിയായ രീതിയല്ലെന്ന മറുവാദവും ഉന്നയിക്കുന്നവരുണ്ട് എന്തായാലും രണ്ടായിരത്തി എട്ടിലെ പരിഷ്കരിച്ച മാനുവലിന് ശേഷം നിർണായകമായ പുതിയ പരിഷ്കാരങ്ങൾക്കാണ് ഈ വരുന്ന കലാമേള സാക്ഷ്യം വഹിക്കുക ടി സി വി ന്യൂസ് തൃശൂർ